സീസണിലെ തങ്ങളുടെ മൂന്നാമത്തെ വിജയം നേടി ഐ പി എൽ 2022 പോയിന്റ് ടേബിൾ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ് സഞ്ജു സാംസൺ നായകനായ രാജസ്ഥാൻ റോയൽസ്. ഇന്നലെ നടന്ന മത്സരത്തിൽ 3 runs രാജസ്ഥാൻ റോയൽസ് ടീം ലക്നൌവിനെതിരെ ജയിച്ചത്. അവസാന ഓവർ വരെ നീണ്ടുനിന്ന മത്സരം എന്തുകൊണ്ടും ത്രില്ലർ എന്ന് തന്നെ പറയേണ്ടി വരും. ടോസ് നഷ്ടമായി ബാറ്റിംഗ് ആരംഭിച്ച രാജസ്ഥാൻ ടീം ബാറ്റിംഗ് തകർച്ചയ്ക്ക് ശേഷം 165 runs നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൗ പോരാട്ടം 162 runs അവസാനിക്കുകയായിരുന്നു. രാജസ്ഥാൻ ടീമിനു വേണ്ടി ലെഗ് സ്പിന്നർ യുസ്വേന്ദ്ര ചഹാൽ 4 wicketകൾ വീഴ്ത്തിയപ്പോൾ അവസാന ഓവറിൽ കുൽദീപ് സെൻ തന്റെ ആത്മവിശ്വാസം കൈവിടാതെ ടീമിനു വേണ്ടി പന്തെറിഞ്ഞ് വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അതേസമയം ഇന്നലത്തെ മത്സരത്തിൽ എല്ലാ ക്രിക്കറ്റ് പ്രേമികളെയും അമ്പരപ്പിച്ചത് രാജസ്ഥാൻ റോയൽസിന്റെ സ്പിൻ ബൗളറായ ആർ അശ്വിൻ തന്നെയാണ്. രാജസ്ഥാൻ ബാറ്റിംഗ് നിര തുടർ വിക്കറ്റുകൾ പോയി പകച്ചു നിൽക്കുന്ന സമയത്താണ് അശ്വിൻ 5th wicketൽ ഹിറ്റ്മെയർക്കൊപ്പം മികച്ചൊരു പാർട്ണർഷിപ്പ് ഉയർത്തിയത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാവരിലും ഞെട്ടൽ സൃഷ്ടിച്ചത് ആർ അശ്വിന്റെ ഡ്രസ്സിംഗ് റൂമിലേക്കുള്ള മടക്കം തന്നെയായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. രാജസ്ഥാൻ റോയൽസിന്റെ ഇന്നിംഗ്സിൽ 10 ബോളുകൾ ശേഷിക്കെ റിട്ടയർഡ് ഔട്ടായി മടങ്ങിയ അശ്വിന്റെ നീക്കം ഒരുവേള എതിർ ടീമിനെ വരെ ഞെട്ടിച്ചു കളയുകയും ചെയ്തു. എന്താണ് അശ്വിൻ ചെയ്തതെന്ന് എന്നറിയാതെ നിൽക്കുന്ന ഹിറ്റ്മെയറിനെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. ശേഷം എത്തിയ റിയാൻ പരാഗ് 6 അടിച്ചാണ് രാജസ്ഥാൻ റോയൽസിന്റെ ടോട്ടൽ 165 എത്തിച്ചത്. അശ്വിന്റെ പിന്മാറ്റത്തിന് പിന്നിലുള്ള കാരണം ഇന്നലെ മത്സരശേഷം ക്യാപ്റ്റനായ സഞ്ജു സാംസൺ തന്നെ വിശദമാക്കുകയും ചെയ്തു. ഞങ്ങൾ രാജസ്ഥാൻ റോയൽസ് ടീമിലെ തന്നെ ഒരു ഐഡിയയായിരുന്നു ഇതെന്നും സീസണു മുമ്പ് ഞങ്ങൾ എങ്ങനെ അശ്വിന്റെ ബാറ്റിംഗ് ഉപയോഗിക്കാമെന്ന് ആലോചിച്ചിരുന്നെന്നും സഞ്ജു പറയുകയും ചെയ്തു. എല്ലാ രീതിയിലും ഞങ്ങൾ ഈ റിട്ടയർഡ് ഔട്ട് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ശരിയായ സമയത്ത് അത് ഉപയോഗിക്കാൻ തന്നെ ആഗ്രഹിച്ചിരുന്നു. സഞ്ജു മനസ്സ് തുറക്കുകയും ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക.